ഹലോ അഭിരാമി, വീണ്ടും സാറിനെ ഒന്ന് കാണണം. വരൂ. അഭിരാമി ഇവിടെ ഇരിക്കുന്നോ അതോ? ഇവിടെ ഇരുന്നോളാം. ഓക്കെ. Hi, Abrami. Good morning. Good morning. Sit down. How are you? How's your husband and child? Fine. Anyway, I realize how God is great. And Bhoomi Urundadana. Am I right? Paranjadallam Nyan Arunyu. എന്നോട് സ്നേഹമാണ്, വെറുപ്പ് എന്നൊക്കെയല്ലേ. ഹരാസ് ചെയ്തതല്ല. ഓക്കെ, അത് വിടാം. അഭിരാമി പറയൂ, നിന്റെ വിശേഷങ്ങൾ, എനി പ്രോബ്ലംസ്? അഭിരാമി നല്ല ടെൻഷനിലാണ്. പറയൂ, നിന്റെ പ്രശ്നം എന്താണ്? I will help you. Tell me. വന്നത് അങ്ങനൊരു പ്രതീക്ഷയില്ല. എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു റിക്വസ്റ്റാ, സാർ എന്നെ സഹായിക്കണം. ഫിനാൻഷ്യലി ആകെ പ്രശ്നത്തില്ല. ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തതാണ്. രജിസ്ട്രേഷൻ രണ്ടു വട്ടം നീട്ടിവെച്ചു. ഇനിയും അതുണ്ടായ അഡ്വാൻസ് എമൗണ്ട് നഷ്ടപ്പെടും. കൂൾ ഡൗൺ അഭിരാമി, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. പണം, അതല്ലേ കാര്യം? അതത്ര ചെറിയ കാര്യമല്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ടച്ച് ചെയ്യാവുന്ന ഒന്നല്ല. പക്ഷേ പണം വേണം, എന്തിനും ഏതിനും. പണമില്ലാത്തവൻ പെണമാവുന്നു എന്നൊരു പ്രോവബുണ്ട്, പ്രോവശിനിയുമുണ്ട്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട്. അഭിരാമി പേടിക്കണ്ട, മാധവദാസിനുള്ള വിശ്വാസം കൊണ്ടാണല്ലോ അഭിരാമി വീണ്ടും ഇവിടെ എത്തിയത്. അത് ഞാൻ ബ്രേക്ക് ചെയ്യില്ല. ബട്ട് അഭിരാമി, എനിക്കിപ്പോൾ നിന്നോട് ഒരു ഇതും ഫീൽ ചെയ്യുന്നില്ല. മാഗിയോട് നീ എന്നെ തല്ലി പറഞ്ഞതിന് ശേഷം എനിക്ക് നിന്നോടുള്ള ലഹരി നഷ്ടപ്പെട്ടു. പക്ഷേ നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. പ്രിയപ്പെട്ടതൊന്നും വെറുതെ വലിച്ചെറിയാൻ എനിക്കിഷ്ടമല്ല. അത് മറ്റാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാറാണ് പതിവ്. കൊച്ചു നാളിലുള്ള ശീലമാണ്. കളിപ്പാട്ടങ്ങൾ ആണെങ്കിൽ പോലും അത് പ്രതിഫലം മോഹിച്ചൊന്നുമല്ല, ഒരു സുഖം. അഭിരാമിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരധികമൊന്നുമില്ല. അവരിൽ ആരെങ്കിലും ഒരാളാകാം. ചിലപ്പോ ആരും തന്നെ ഉണ്ടായില്ലെന്നും വരാം. അതെന്റെ ഇഷ്ടം. പക്ഷേ സമ്മതമാണെന്ന് അഭിരാമിയുടെ വായിൽ നിന്നൊരു വാക്ക്, അതെനിക്ക് കേൾക്കണം. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്യാൻ ഞാനൊരു പിമ്പൊന്നുമല്ല. കൊച്ചുനാളിലെ കണ്ട് ശീലിച്ചു പോകുന്ന ഒരു വിനോദം.
അച്ഛനെ വഞ്ചിച്ച് അന്യ പുരുഷനോടൊപ്പം ബെഡ് ചെയ്ത് ഇന്ന് അമ്മ ഞാൻ കണ്ട ആദ്യത്തെ സ്ത്രീ. പിന്നെ ഒരു റിവെഞ്ച് എന്നോണം അച്ഛൻ കിടപ്പറയിൽ താറാടിയ ഒരുപാട് സ്ത്രീകൾ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ആ കാഴ്ചകൾ തന്നെയാണ് ഇന്നും സ്ത്രീയോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്. എനിക്കറിയാം അതൊന്നും ശരിയല്ല, അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചില്ല ഞാൻ. അടുത്തൊരു തലമുറ എനിക്കുണ്ടാവരുത്, എങ്കിലും അതൊന്നും ഇപ്പോഴത്തെ വിഷയമല്ല. അത് നീയാണ് അഭിരാമി. അഭിരാമിയുടെ സമ്മതം എന്നൊരു വാക്ക്, അതിന് ഞാൻ നൽകുന്ന സമ്മാനം നിന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറമായിരിക്കും. എന്തു പറയുന്നു? എങ്കിൽ നാളെ നമ്മൾ വീണ്ടും കാണുന്നു ഇവിടെ.